മാഗ്നിഫിക്കത്തിലേക്ക് സ്വാഗതം ഇരുപത്തിയെട്ടാമത്തെ എപ്പിസോഡാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ ഇത് ഇത്ര മനോഹരമായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണ് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിൽ ഇത് ബിബ്ലിയ പബ്ലിക്കേഷൻസ് അച്ഛൻ്റെ തന്നെ പബ്ലിക്കേഷൻസ് ഇത് പബ്ലിഷ് ചെയ്യുന്നു ഇത് മൂന്ന് ബാല്യങ്ങളാണ് നിങ്ങളിത് വാങ്ങണം ഇത് വായിക്കണം പഠിക്കണം ഇത് ആനന്ദമാണ് വാത്സല്യമാണ് സ്നേഹമാണ് ദൈവത്തിൻ്റെ വലിയ രഹസ്യങ്ങൾ ഇതിൽ പാർപ്പാപ്പം നമുക്ക് പകർന്നു തരുന്നു വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം ജോലി കൊടുക്കാത്തതും തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതുമായ സമൂഹം അനീതി നിറഞ്ഞതാണ് മെയ് ഒന്നാം തീയതി രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒന്നാം തീയതി തൊഴിലാളി ദിനം വേദവായന കൊളോസോസുകാർക്ക് ഇത ലേഖനം മൂന്നാമധ്യായം പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ളതും പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് മത്തായി പതിമൂന്നാം അധ്യായം അമ്പത്തിനാല് മുതൽ അൻപത്തെട്ട് വരെ പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും ജോലി കൊടുക്കാതിരിക്കുകയോ തൊഴിലാളികളെ ചൂഷണം ചെയ്യുമ്പോഴോ സമൂഹം നീതിയോ ന്യായമോ അല്ല സുവിശേഷങ്ങളിൽ യേശു അറിയപ്പെടുന്നത് തച്ചൻ്റെ മകൻ എന്നാണ് ഔസേപ്പ് തൊഴിലാളിയായിരുന്നു അവനോടൊപ്പം തൊഴിൽ ചെയ്യാൻ യേശു പഠിപ്പിച്ചു ലോകത്തെ സൃഷ്ടിക്കാൻ ദൈവം അധ്വാനിച്ചു തൊഴിലാളി എന്ന നിലയിലുള്ള ദൈവത്തിൻ്റെ ഈ പ്രതിച്ഛായ തൊഴിലിന് നാം പ്രതീക്ഷിക്കുന്നതിലേറെ മഹാത്മ്യം കൊടുക്കുന്നു അന്നന്നത്തെ അപ്പം നേടാനുള്ള മാർഗം മാത്രമല്ല അത് തൊഴിൽ നമുക്ക് അന്തസ് തരുന്നു ജോലിയെടുക്കുന്നവന് യോഗ്യതയുണ്ട് അവനൊരു അന്തസ്സുണ്ട് വ്യക്തി എന്ന നിലയിലുള്ള സത്വത്വ നിയമമുണ്ട് തൊഴിലെടുക്കുന്ന സ്ത്രീയും പുരുഷനും യോഗ്യതയുള്ളവരാണ് തൊഴിലെടുക്കാത്തവർക്ക് ഈ അന്തസ്സില്ല എന്നാൽ ജോലിയെടുക്കാൻ സന്നദ്ധതയുള്ളവരുണ്ട് എന്നാൽ ജോലിയെടുക്കാൻ കഴിയുന്നില്ല ഇത് നമ്മുടെ മനസാക്ഷിയുടെ മേൽ ഭാരം കയറ്റി വയ്ക്കുന്നു എല്ലാവർക്കും തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ സമൂഹത്തെ രൂപപ്പെടുത്തുമ്പോൾ ആ സമൂഹം ശരിയല്ല തൊഴിലിൻ്റെ മഹാത്മ്യം കൊണ്ട് ഐക്യതയുണ്ടാകാൻ സഹായിക്കാത്ത സമൂഹം രോഗാതുരമാണ് അത് നീതിയല്ല അത് ന്യായമല്ല ആ സമൂഹം അനീതിയാണ് ദൈവത്തിനെതിരായാണ് അത് പോകുന്നത് തൊഴിലിൽ നിന്ന് നമ്മുടെ അന്തസ് ആരംഭിക്കണം എന്ന് തീരുമാനിച്ച ദൈവത്തിന് എതിരാണത് അധികാരത്തിൽ നിന്നോ പണത്തിൽ നിന്നോ സംസ്കാരത്തിൽ നിന്നോ അല്ല അന്തസ് ഉണ്ടാകുന്നത് അല്ല തൊഴിലിൽ നിന്നാണ് അന്തസ് ഉണ്ടാകുന്നത് അർഹതയുള്ള തൊഴിൽ കാരണം ഇന്ന് പല സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങളും വ്യക്തികളെ ചൂഷണം ചെയ്യുന്നു ശരിയായ കൂലി കൊടുക്കാതിരിക്കുക ജോലി കൊടുക്കാതിരിക്കുക കാരണം കമ്പനിയുടെ നേട്ടവും ലാഭവും മാത്രമാണ് ഞാൻ നോക്കുന്നത് എനിക്കെന്ത് കിട്ടും എന്നാണ് ഞാൻ നോക്കുന്നത് ദൈവത്തിനെതിരാണ് ഇത് എത്ര പ്രാവശ്യം അനേകം പ്രാവശ്യം ലൊസർവാത്താരോ റൊമാനോ എന്ന വത്തിക്കാൻ പത്രത്തിൽ നാം വായിച്ചിരിക്കുന്നു ബംഗ്ലാദേശിലെ ദുരന്തമുണ്ടായ ദിവസം തലക്കെട്ട് ഞാൻ വായിച്ചു അമ്പത് ഡോളർ കൊണ്ട് ഒരു മാസം തള്ളി നീക്കിയവർ മരിച്ചവരുടെ മാസ വരുമാനം ഇതായിരുന്നു ഇതിനെയാണ് അടിമത്തൊഴിൽ എന്ന് വിളിക്കുന്നത് സൃഷ്ടിക്കാനും തൊഴിലെടുക്കാനും അന്തസ്സുണ്ടാകാനും കഴിവ് നൽകിയ ദൈവത്തിൻ്റെ മനോഹരമായ വരദാനത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചെടുത്തതാണ് ഈ അടിമത്തൊഴിൽ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ ഈ മനോഭാവം നിലനിൽക്കുന്നതിനാൽ എത്രമാത്രം സഹോദരന്മാരാണ് ഇത്തരം സാഹചര്യത്തിൽ ജീവൻ വിധിക്കപ്പെടുന്നത് മധ്യയുഗത്തിൽ റെബ്ബി തൻ്റെ യഹൂദ സമുദായത്തോട് ബാബേൽ ഗോപുരത്തിൻ്റെ കഥ പറഞ്ഞു അക്കാലത്തെ ഇഷ്ടിക വിലയേറിയ സംഗതിയായിരുന്നു ഒരിഷ്ടിക നിലത്ത് വീണാൽ അത് വലിയ പ്രശ്നമുണ്ടാക്കി വലിയ ഇടർച്ചയുണ്ടാക്കി നോക്കൂ നീ എന്താണ് ഈ ചെയ്തത് ഇഷ്ടിക എടുത്തു കൊടുത്തിരുന്ന ആൾ വീണാലോ സമാധാനത്തിൽ അവിടെ കിടന്നോളൂ അവർ അവനെ അവിടെ ഉപേക്ഷിക്കുന്നു ഇഷ്ടിക ആളേക്കാൾ വിലപിടിപ്പുള്ളതായി മധ്യയുഗത്തിൽ റബ്ബി പറഞ്ഞ കാര്യം ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾക്ക് വസ്തുക്കളേക്കാൾ വില കുറഞ്ഞിരിക്കുന്നു രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ ശക്തിബലങ്ങൾ സൃഷ്ടിക്കുന്ന വസ്തുക്കളാണ് ആളുകളേക്കാൾ വില നാം എവിടെയാണ് നാം എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ആളുകളുടെ അന്തസ്സിനെ കുറിച്ച് അവബോധമില്ലാത്ത ബിന്ദുവിലെത്തിയിരിക്കുന്നതാണ് തൊഴിലിൻ്റെ മഹാത്ഭ്യം തിരിച്ചറിയാത്ത നാളുകളിൽ എത്തിയിരിക്കുന്നതാണ് ജോലിയെടുക്കുന്ന ഔസേപ്പ് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന യേശു അധ്വാനിക്കുന്ന ദൈവം ഇവരൊക്കെ നമുക്ക് ഇന്നും മാതൃകയാണ് അന്തസ്സിലേക്കുള്ള വഴി അവർ കാണിച്ചു തരുന്നു വിശുദ്ധ പൗലോസ് പറഞ്ഞത് നമുക്ക് ഇന്ന് പറയാൻ കഴിയില്ല അധ്വാനിക്കാത്തവന് ഭക്ഷണം കൊടുക്കരുത് നാം ഇന്ന് പറയേണ്ടതിങ്ങനെയാണ് അധ്വാനിക്കാത്തവന് അന്തസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം തൊഴിൽ ചെയ്യാനുള്ള സാധ്യതയില്ല അതിനേക്കാൾ കൂടുതലായി അവൻ്റെ അന്തസ്സ് സമൂഹം അപഹരിച്ചിരിക്കുന്നു സമൂഹം അവൻ്റെ അന്തസ്സിൻ്റെ വസ്ത്രം വലിച്ചൂരിക്കളഞ്ഞിരിക്കുന്നു നിന്റെ സഹോദരൻ ആവേൽ എവിടെ എന്ന് കായനോട് ചോദിച്ച ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കേണ്ടിയിരിക്കുന്നു ഇന്ന് അതിങ്ങനെയാണ് തൊഴിലില്ലാത്ത നിന്റെ സഹോദരൻ എവിടെ അടിമവേല ചെയ്യുന്ന നിന്റെ സഹോദരൻ എവിടെ ഇത്തരം ജീവിത പരിസരത്ത് ജീവിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം Praise the Lord.